പറയാറുണ്ടായിരുന്നു, നാഗത്തിങ്ങളെ ആന എന്നെ കുത്തില്ല, നാഗത്തിങ്ങളെ ആന എന്നെ കുത്തില്ല. എന്താ മുപ്പിലാലെ, എന്താ നാഗത്തിങ്ങളെ ആന കുത്താത്തത്? ഞാൻ ആനന്റെ അടുത്ത് പോവില്ല, ഞാൻ ആനന്റെ അടുത്ത് പോവില്ല. ആനന്റെ അടുത്ത് പോയല്ലേ കുത്തുക, ഞാൻ അങ്ങോട്ട് പോലേ, അതുകൊണ്ട് ആന കുത്തിയില്ല. അതുപോലെ വിഗ്രഹങ്ങൾ തകർന്നിട്ട് മുസ്ലിങ്ങൾ തമ്മിൽ ഒരു അടി ഉണ്ടാവൂല. എന്ത് വിഗ്രഹം തന്നെ ഇല്ല, പിന്നല്ലേ തകരല്, വിഗ്രഹം തന്നെ ഇല്ല, പിന്നല്ലേ വിഗ്രഹ മോഷണം. ഇനി ഇത് പറയുമ്പോൾ നിങ്ങൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കുക, ക്രിസ്തു മതം പറഞ്ഞു വിഗ്രഹാരാധന പാടില്ല. ശരി, ക്രിസ്തു മതം ബൈബിള് പറഞ്ഞു വിഗ്രഹാരാധന പാടില്ല. പറഞ്ഞു ഒരു സൂക്തം മാത്രം അറിയാം, എന്റെ പ്രിയ പിതാവേ, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? കാണുവാൻ കഴിയാത്ത, കേൾക്കുവാൻ കഴിയാത്ത, യാതൊരു കഴിവുമില്ലാത്ത, യാതൊരു പ്രയോജനമില്ലാത്ത കല്ലിനെ ആരാധിക്കരുത് പിതാവേ. ഖുർആനിലെ 19:42 വചനം. അപ്പൊ രണ്ട് കാര്യം മനസ്സിലായി, പ്രബലമായ രണ്ട് മതങ്ങൾ, ക്രിസ്തു മതത്തിന്റെ ആധാരശിലയായ ബൈബിളും വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ ഗ്രന്ഥമായ ഖുർആനും വിഗ്രഹാരാധന പാടില്ല എന്ന് പഠിപ്പിച്ചു. അപ്പൊ അത് മതമല്ല, വിഗ്രഹാരാധന മതമല്ല. അപ്പൊ മതമറിയാത്ത മനുഷ്യ ലോകം എന്നുള്ള പൊരുൾ മനസ്സിലായോ? ഇനി ഹിന്ദു മതത്തിൽ വിഗ്രഹാരാധന ഉണ്ടോ? ഉണ്ട് എന്ന് വാദിച്ചാൽ ഓനെ ഞാൻ തോൽപ്പിക്കും, വാദിച്ചു തോൽപ്പിക്കും ഞാൻ. അവൻ ഉപയോഗിക്കുന്ന അതേ ഗ്രന്ഥം കൊണ്ട് ഋഗ്വേദം, സാമവേദം, അഥർവ്വവേദം, യജുർവേദം ഉപയോഗിച്ച് ബൈബിളിൽ വിഗ്രഹാരാധനയില്ല എന്ന് ഞാൻ, അല്ല വേദഗ്രന്ഥത്തിൽ വിഗ്രഹാരാധനയില്ല എന്ന് ഞാൻ സ്ഥാപിക്കും. ആർക്കും വരാം, ധൈര്യമുള്ള ഏത് വേദ പണ്ഡിതനും ഇത് സ്ഥാപിക്കാൻ വേണ്ടി വരാം. വേദത്തിൽ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ദശോപനിഷത്തുകളിൽ ശ്രദ്ധേയമായ ശേദരോപനിഷത്തിന്റെ 4-ാം അധ്യായം, ബൈബിളിലും 4-ാം അധ്യായമാണ്, വേദത്തിലും 4-ാം അധ്യായമാണ്, ശ്രദ്ധിക്കണം. 4-ാം അധ്യായം, മറ്റേത് 18-ാമത്തെ വചനമാണ്, ഇത് 19-ാമത്തെ വചന, ഓർക്കാൻ എളുപ്പം. ശേദരോപനിഷത്തിന്റെ 4-ാം അധ്യായം 19-ൽ പറയുന്നത്, ആ ദൈവത്തിന് പ്രതിമയേ ഇല്ല, ആ ദൈവത്തിന് പ്രതിമയേ ഇല്ല. വേദം പറയാം, വേദം പറയാം. ഇനിയോ യജുർവേദം 32-ാം അധ്യായം 2-ാമത്തെ വചനം, എങ്ങനെ യജുർവേദം 32-ാം അധ്യായം 2-ാമത്തെ വചനം, ആ ദൈവത്തിന് പ്രതിമകളില്ല. കേനോപനിഷത്ത് പ്രഥമകാണ്ഡം ആലോചിച്ചേ, അതിൽ പറയുകയാണെങ്കിൽ എന്തായിട്ടർത്ഥം? നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്ന പ്രതിമകളും രൂപങ്ങളും അല്ലേ? ഇതൊന്നും ദൈവമല്ല, അതൊന്നും ദൈവമല്ല. സാക്ഷാൽ ദൈവം എല്ലാ ദേവീ ദേവന്മാരുടെയും പരമാരാധ്യനാണ് അല്ലേ? അങ്ങനെയുള്ള ദൈവത്തിന്റെ മുമ്പിലേ നീ പ്രാർത്ഥിക്കാവൂ. ഇനി ഇത് കണ്ടോ, ഇത് കണ്ടോ, ഈ പുസ്തകത്തിന്റെ ഇത് ഹിന്ദു ധർമ്മ പരിചയം, ശ്രീരാമകൃഷ്ണ മഠം, പുറന്നാട്ടുകര, തൃശൂർ, 650-551 അഡ്രസ്സാണ്. ഇത് എഴുതിയിട്ടുള്ളത് കെ പരമേശ്വരൻ പിള്ള. ഇതിന്റെ പുറംചട്ടയിൽ സ്വാമി വിവേകാനന്ദൻ, വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. ഈ പുസ്തകത്തിൽ ഒന്നോ പലതോ എന്നൊരു ചാപ്റ്റർ ഉണ്ട്, ഒന്നോ പലതോ എന്ന ഒരു ചാപ്റ്റർ, 21-ാമത്തെ അധ്യായം, ഒന്നോ പലതോ. ഇതിന്റെ 148-ാമത്തെ പേജിൽ കെ പരമേശ്വരൻ പിള്ള പറയാണ്, ഇതാണ് മുസ്ലിങ്ങൾക്ക്, മുജാഹിദുകൾക്ക് എല്ലാവരോടും പറയാണ്, ഈ ഉദ്ധരണി വായിക്കുമ്പോൾ എനിക്ക് സുന്നി സുഹൃത്തുക്കളോടും ചില കാര്യം പറയാനുണ്ട്. അതെന്താ കേട്ടോ, എല്ലാരും കേട്ടോളൂ. പേജ് നമ്പർ 148. സമസ്ത ദേവതകൾക്കും, ശ്രദ്ധിക്കണം, സമസ്ത ദേവീ ദേവന്മാർക്കും അതോ പറയുന്നത്, ഈശ്വര ശക്തിയാണ് ആധാരം. അള്ളാഹുവിൽ നിന്നാണ് എല്ലാ ദേവീ ദേവന്മാർക്കും എന്ത് കിട്ടുന്നത്, കഴിവ് കിട്ടുന്നത്. ആര് പറയാണ്? ഹൈന്ദവ പണ്ഡിതൻ പറയാണ്. അടുത്ത വാചകം എന്താ? ഈശ്വര ശക്തി കൂടാതെ അവർക്ക് ഒരു പുൽപ്പടി പോലും അലക്കാൻ സാധ്യമല്ല. എങ്ങനെ? അള്ളാഹു കഴിവ് കൊടുക്കാതെ ഒരു ദേവനും ദേവിക്കും
ഒരു പുൽക്കൊടി എത്ര നിസാരമാണ് ഒരു പുൽക്കൊടി, അത് നീക്കാൻ പോലുള്ള കഴിവ് ആർക്കില്ല. ഒരു ദേവിക്കും ദേവനുമില്ല, ഈശ്വരൻ കൊടുത്താലല്ല. സുന്നികളും ഇതേ വിശ്വാസക്കാരാണ്.